ഈശോ മിസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിസിഹ തൻ്റെ രക്ഷാകര പ്രവർത്തനത്തിലൂടെ നേടിത്തന്നത് സമാധാനമാണ്. ദൈവത്തോടും സഹോദരങ്ങളോടും അനുരഞ്ജനമുണ്ടാകുന്നതിലൂടെ അനുഭവ വേദ്യമാകുന്ന സമാധാനമാണ് ഈശോ നമുക്ക് ആശംസിക്കുന്നത്. കൃപയുടെ ഈ നോമ്പുകാലത്തിലൂടെ കടന്നു പോകുമ്പോൾ മിസിഹായിലൂടെ ലഭിക്കുന്ന ശാശ്വതമായ സമാധാനം അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. സമാധാനം മിസിഹായുടെ മുഖമുദ്രയാണ്. നമ്മുടെ ജീവിതത്തിലെ ആകുലതകളും ഭയവും മിസിഹായിൽ നിന്ന് വരുന്നതല്ല, മറിച്ച് നമ്മുടെ പ്രലോഭനങ്ങളിലും ബലഹീനതകളിലും നിന്ന് പിറവിയെടുക്കുന്നതാണ്. നമ്മുടെ ഹൃദയത്തിൽ സമാധാനമുണ്ടോ? മിസിഹ നമ്മിലുണ്ട്. നമ്മിലെ ആന്തരിക ശാന്തതയ്ക്ക് എന്തെങ്കിലും തടസ്സമുണ്ടായാൽ മിസിഹായുമായുള്ള നമ്മുടെ ബന്ധം മുറിഞ്ഞുവെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. സമാധാനം കർത്താവിൻ്റെ കയ്യൊപ്പാണ്. സമാധാനം തകർക്കുന്ന സംസാരവും ചിന്തയും പ്രവൃത്തിയുമെല്ലാം മിസിഹായുടെ മനസ്സിനെതിരാണ്. മനുഷ്യമക്കളെ കബളിപ്പിക്കാനായി കുഞ്ഞാടിൻ്റെ വേഷത്തിൽ വരാൻ പിശാചിനെ സാധിക്കും. എന്നാൽ അവൻ ഒരിക്കലും സമാധാനത്തിൻ്റെ വേഷം ധരിക്കാൻ സാധിക്കുകയില്ല. കാരണം അടിസ്ഥാനപരമായി അവൻ അസ്വസ്ഥനും അസ്വസ്ഥത സൃഷ്ടിക്കുന്നവനുമാണ്. പലവിധത്തിലുള്ള ആകുലതകളാൽ നീറുന്ന മനസ്സുമായി ജീവിക്കുന്ന അനേകം മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. ജീവിതത്തിലെ ശാന്തതയും സമാധാനവും നഷ്ടപ്പെട്ട് ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നവർ ധാരാളം നമ്മുടെ സമൂഹത്തിലുണ്ട്. ആന്തരിക സൗഖ്യത്തിൻ്റെ മേഖലകളാകെ തകർന്ന ഹതഭാഗ്യരായ മനുഷ്യർ മിസിഹായിലേക്ക് തിരിയണം. കാരണം അവനാണ് ശാശ്വതമായ സമാധാനം നമുക്ക് നൽകുന്നത്. ഈശോ പറയുന്നു, ലോകം തരുന്ന സമാധാനമല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. നമ്മിലെ സ്നേഹശൂന്യത, ക്ഷമിക്കാത്ത അവസ്ഥ, സന്ദേഹം, നിരാശ, പാപാന്ധകാരം എന്നിവയിൽ നിന്നും മോചനം നേടി മിസിഹായോട് ചേർന്ന് നിന്നുകൊണ്ട് അവൻ നൽകുന്ന നിത്യമായ സമാധാനം അനുഭവിക്കുവാൻ ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ അസ്വസ്ഥതയും ദൈവത്തോടടുക്കുമ്പോൾ സ്വസ്ഥതയും മനുഷ്യനെ ലഭിക്കുന്നു. ജീവിത സുഖങ്ങളിൽ മുഴുകിക്കഴിയുമ്പോൾ ആത്മാവിൽ വരൾച്ചയും ദൈവത്തോടടുക്കുമ്പോൾ കുളിർമയും അനുഭവിക്കുന്നു. ദൈവത്തിൽ നിന്ന് എത്ര ഓടി അകന്നാലും മനുഷ്യൻ അവസാനം ദൈവത്തിങ്കിലേക്ക് തിരിയണം. കാരണം അവിടെയാണ് അവൻ യഥാർത്ഥ സമാധാനം കണ്ടെത്തുന്നത്. സ്വത്തും ധനവും സുഖവുമെല്ലാം കടന്നുപോകും, ദൈവം മാത്രം നിത്യമായി നിലനിൽക്കും. മിസിഹായിൽ സ്വസ്ഥത കണ്ടെത്തി അവനിൽ ലയിച്ചിരിക്കുവാൻ ഈ നോമ്പുകാലം നമ്മെ ക്ഷണിക്കുന്നു. ആമേൻ.